ദിവസവും ഇൻ്റർനെറ്റിൽ നമ്മൾ ഒരുപാട് വീഡിയോസുകൾ കാണാറുണ്ട്. ആ കൂട്ടത്തിൽ ചിലപ്പോഴൊക്കെ ഹൊറർ വീഡിയോസ്, പേടിപ്പെടുത്തുന്ന വീഡിയോസുകൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇത്തരം വീഡിയോസുകൾ അധികവും ഫേക്കായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കിയതായിരിക്കും. എന്നാൽ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അമാനുഷിക സംഭവങ്ങൾ നടന്നിട്ടുള്ള കുറച്ച് വീഡിയോസുകളെ കുറിച്ചിട്ടാണ്. വെൽക്കം ബാക്ക് ടു ഓഫ് വേൾഡ്, അഫ്ലു. ആദ്യത്തെ സംഭവം റുബ്സി എന്ന് പറയുന്ന ഒരു ഗെയിമർക്ക് സംഭവിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ മെയിൻ ഹോബി എന്ന് പറയുന്നത് ഗെയിമുകൾ ലൈവായിട്ട് അദ്ദേഹത്തിന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ കമന്റുകൾ വായിച്ചിട്ട് കളിക്കുക എന്നുള്ളതായിരുന്നു. നമ്മുടെ ഇന്നത്തെ മലയാളത്തിലുള്ള ഗെയിമേഴ്സൊക്കെ ചെയ്യുന്നത് പോലെ, ലൈവ് സ്ട്രീം ചെയ്യുന്ന ഗെയിമേഴ്സൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ അദ്ദേഹത്തിന്റെ മെയിൻ പരിപാടിയായിരുന്നു ലൈവായിട്ട് തന്നെ ഗെയിം കളിക്കുക എന്നുള്ളത്. നമ്മുടെ നാടുകളിലൊക്കെ മാതാപിതാക്കൾ പുറത്തു പോകുന്ന സമയത്തൊക്കെ കുട്ടികളെ വേറെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിന്റെ അടുത്തോ അല്ലെങ്കിൽ കുടുംബക്കാരത്തൊക്കെ ഒന്ന് ഏൽപ്പിച്ചിട്ട് പോവാറുണ്ട്. അത്തരത്തിൽ അമേരിക്കയിൽ പെറ്റ് സിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട്. ബേബി സിറ്റിംഗ് എന്നാണ് നമ്മൾ ഈ കുട്ടികളെ കൊണ്ട് ആക്കുന്നതിന് പറയുക. അതേപോലെ തന്നെ പെറ്റ് സിറ്റിംഗ്, വളർത്തുമൃഗങ്ങളെ വേറെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിന്റെ അടുത്തോ അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളുടെ അടുത്തോ ആക്കിയിട്ട് പോകുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ അങ്ങനെ അത്തരത്തിൽ റുബ്സിയുടെ ഒരു ഫ്രണ്ട് ഒരിക്കൽ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്ത് റുബ്സിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയാണ് അദ്ദേഹത്തിന്റെ നായയെ നോക്കാൻ വേണ്ടിയിട്ട്. രാത്രിയായ സമയത്ത് റുബ്സി തന്റെ സ്ഥിരം പരിപാടി തുടങ്ങുകയാണ്, ലൈവായിട്ട് ഗെയിം കളിക്കാൻ തുടങ്ങുകയാണ്. ആ സമയത്താണ് ഈ കാര്യം സംഭവിച്ചത്. I'm bringing down in my dearest Lydia. ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അദ്ദേഹത്തിൻ്റെ പുറകിലുണ്ടായെന്നൊരു വാതിൽ തനിയെ ഓപ്പൺ ചെയ്ത് വന്നിട്ട് പെട്ടെന്ന് വലിയ ശബ്ദത്തിൽ അടയുകയാണ്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് റുബ്സിയും ആ ഫ്രണ്ടിൻ്റെ നായക്കുട്ടിയും മാത്രമായിരുന്നു. പക്ഷേ അപ്പോൾ ആ ഒരു സൗണ്ടിനെ അല്ലെങ്കിൽ ആ വാതിൽ പെട്ടെന്ന് വന്ന് അടച്ചതിനൊന്നും റുബ്സി മൈൻഡ് ചെയ്യാതെ അദ്ദേഹം ഗെയിം കളിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സബ്സ്ക്രൈബർ പറയുകയാണ്, നിങ്ങളുടെ പുറകിലുള്ള ലൈറ്റ് ഒന്ന് ഓഫായി ഓണായ പോലെ തോന്നിയെന്ന്. അപ്പോൾ റുബ്സി പതിയെ എണീറ്റിട്ട് അദ്ദേഹത്തിൻ്റെ പുറകിലുള്ള ആ ലൈറ്റിൻ്റെ ഭാഗത്തേക്കൊക്കെ ഒന്ന് പോയി നോക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടോ, ആരെങ്കിലും അവിടെ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് വീണ്ടും അത് സംഭവിച്ചു. മുമ്പ് തുറന്നിരുന്ന അതേ വാതിൽ തന്നെ വീണ്ടും തുറക്കുകയും ശക്തിയായി തന്നെ അടയുകയും ചെയ്തു. അതോടുകൂടി തന്നെ റുബ്സിയുടെ കിളി ഏകദേശം പോകാൻ തുടങ്ങിയിരുന്നു. പിന്നീട് അദ്ദേഹം ഗെയിം പതിയെ ഓഫ് ചെയ്ത് വെച്ചിട്ട് തനിക്ക് ബാക്ക് തൻ്റെ ബാക്കിൽ എന്താണ് സംഭവിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് തൻ്റെ പുറകിലിരിക്കുന്ന പെട്ടി ചലിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം വരുന്നത്. അങ്ങനെ പെട്ടിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുന്നതിനിടയിൽ പെട്ടി തെറിച്ചു പോവുകയാണ്. ഈ കാര്യങ്ങൾ മുഴുവനായും റുബ്സിയും അദ്ദേഹത്തിൻ്റെ ആ സബ്സ്ക്രൈബേഴ്സ്, നൂറുകണക്കിന് വരുന്ന അദ്ദേഹത്തിൻ്റെ സബ്സ്ക്രൈബേഴ്സും ലൈവായി തന്നെ കണ്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇത്രയൊക്കെ ആയപ്പോഴേക്ക് തന്നെ റുബ്സി ഏറെക്കുറെ പിടിവിട്ട രീതിയിലായി. അദ്ദേഹം ഫ്രണ്ടിൻ്റെ നായം എടുത്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്, തൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ കാര്യം നോക്കാം. ഒരിക്കൽ കാട്ടിന് നടുവിലൂടെ കാർ ഓടിച്ചു പോവുകയാണ് ജെയിംസ് റാങ്കിൻ. പെട്ടെന്ന് ഏതോ ഒരു മനുഷ്യനെ, ഒരാളെ അവിടെ എവിടെയോ കണ്ടതായിട്ട് അദ്ദേഹത്തിന് തോന്നുകയാണ്. അങ്ങനെ അദ്ദേഹം കുറച്ച് മുമ്പോട്ട് പോയ ശേഷം വണ്ടി നിർത്തിവെക്കി. പക്ഷേ പ്രത്യക്ഷത്തിൽ ആ ഭാഗത്തൊന്നും കാണാനുണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹം കാട്ടിൻ്റെ ഉൾഭാഗങ്ങളിലേക്കും ആ വശങ്ങളിലേക്കൊക്കെ ഒന്ന് ഇറങ്ങിച്ചെന്ന് നോക്കിയ സമയത്ത് അവിടെ 10-25 ആളുകളുടെ മിസ്സിംഗ് പോസ്റ്ററുകൾ, ആളുകളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന പതിക്കുന്ന പോസ്റ്ററുകൾ, 25 ആളുകളുടെ പോസ്റ്ററുകൾ അവിടെ ചുറ്റുമുള്ള മരങ്ങളിൽ പതിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വ്യക്തമായി നോക്കിയ സമയത്ത് ആളുകളുടെ ഫോട്ടോയും അവരുടെ വയസ്സും അവർ കാണാതായ ദിവസവും അവരുടെ അഡ്രസ്സും ഒക്കെ അതേപോലെ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വീണ്ടും ചുറ്റും ഒന്ന് പരതി നോക്കുകയാണ്. ആ സമയത്ത് അവിടെ മുമ്പ് ആരും താമസിച്ചിരുന്നത് എന്ന് തോന്നിക്കുന്ന രീതിയിൽ ഒരു ടെൻ്റ് കാണുകയാണ്. ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ചുറ്റും 40 കിലോമീറ്റർ ചുറ്റളവിൽ ആൾത്താമസമോ അല്ലെങ്കിൽ ആളുകളൊന്നും തീരെ ഇല്ലാത്തൊരു കാട്ടിൻ്റെ നടുവിലാണ് ജെയിംസ് റാങ്കിൻ ഈ ഒരു സംഭവം കാണുന്നത്. അദ്ദേഹം തിരിച്ചെത്തിയിട്ട് ഈ ആളുകളെ കുറിച്ചൊക്കെ നോക്കിയ സമയത്ത് ഈ ആളുകൾ മുഴുവനും കാണാതായ ആളുകൾ തന്നെയായിരുന്നു. ഒരിക്കലും അവർ തിരിച്ചു വന്നിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ കണ്ട ആ ടെൻറ്റിൻ്റെ കാര്യങ്ങൾ പതിയെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ജെയിംസ് എന്തൊക്കെയോ ചില വിസ്പറിങ് ആരൊക്കെയോ പതിയെ സംസാരിക്കുന്നതായിട്ട് കേൾക്കുകയാണ്. ആ സമയത്ത് തന്നെ ജെയിംസ് അവിടെ നിന്ന് പെട്ടെന്ന് ഓടി രക്ഷപ്പെടുകയാണ്. തന്നെ പിടിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഇത്തരത്തിൽ ഒരു കെണി ഒരുക്കിയതായിരിക്കാം എന്ന ചിന്തയിൽ അദ്ദേഹം ഓടുകയാണ്. എന്നിരുന്നാലും ഈ കൊടുങ്കാട്ടിന് നടുവിൽ എന്തിനായിരിക്കും 25 ആളുകളുടെ പോസ്റ്ററുകൾ, കാണാനില്ല എന്ന് പറഞ്ഞിട്ടുള്ള വാണ്ടഡ് പോസ്റ്ററുകൾ ഒട്ടിച്ചിട്ടുണ്ടായിരിക്കുക?
ആരായിരിക്കും അത് ഒട്ടിച്ചിട്ടുണ്ടായിരിക്കുക? സത്യത്തിൽ ഈ പോസ്റ്ററുകൾ അവിടെ ഒട്ടിച്ച ആ ടെന്റിൽ താമസിച്ചിരുന്നവർ തന്നെയാണോ ഈ ആളുകളുടെ മുഴുവൻ മിസ്സിങ്ങിനും പുറകിൽ? എന്ത് തന്നെയായാലും ഇന്നും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിച്ചിട്ടില്ല. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ വീഡിയോയിലോട്ട് പോവാം. അന്നത്തെ ദിവസം അലക്സാണ്ടറും അദ്ദേഹത്തിന്റെ ഡോഗും മാത്രമായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നത്. മുഷിപ്പ് തോന്നിയ സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ക്യാമറ എടുത്തിട്ട് വെറുതെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ആരംഭിക്കുകയാണ്. ആ സമയത്താണ് അദ്ദേഹത്തിന്റെ കഥകിൽ ആരോ മുട്ടുന്നതായിട്ട് കേൾക്കുന്നത്. ഓരോ തവണ ചെന്ന് നോക്കുമ്പോഴും ആരെയും അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ 4 തവണയായി ആരോ വന്ന് ഡോറിൽ മുട്ടുകയാണ്. ഈ സമയത്തൊക്കെ എന്തോ കണ്ട് പേടിച്ചെന്ന പോലെ അദ്ദേഹത്തിന്റെ നായ കട്ടിലിന് ചുവട്ടിൽ ഒളിയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നാല് തവണയായിട്ടും ആരെയും കാണാത്തത് കൊണ്ട് തന്നെ അലക്സാണ്ടർ തന്റെ വീട്ടിന് ചുറ്റും ഒന്ന് പരിശോധന നടത്തുകയാണ്. അപ്പോഴും അദ്ദേഹത്തിന് ആരെയും കണ്ടെത്താനായില്ല. തന്റെ വീട്ടിന് മുകളിൽ പഴയ സാധന സാമഗ്രികൾ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. വർഷങ്ങളായി കാണും അവിടേക്ക് ആളുകൾ കയറിയിട്ട്. പതിയെ അലക്സാണ്ടർ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ക്യാമറയും പിടിച്ചുകൊണ്ട് ആ മുകളിലുള്ള അദ്ദേഹത്തിന്റെ പഴയ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലത്തേക്ക് കയറുകയാണ്. പക്ഷേ ഇത്തരത്തിൽ സൗണ്ട് ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു കാര്യങ്ങളും അദ്ദേഹത്തിന് വീടിന്റെ മുകളിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആ സമയത്താണ് അത് സംഭവിച്ചത്. ജനലോ വാതിലോ ഒന്നുമില്ലാത്ത വീട്ടിന്റെ മുകളിലുള്ള ആ ഭാഗത്ത് പെട്ടെന്ന് തന്നെ വലിയൊരു ടിന്ന് മറിഞ്ഞു വീഴുകയാണ്. ഒരു കാറ്റുപോലും കയറാത്ത സ്ഥലത്താണ് ടിന്ന് വലിയൊരു ടിന്ന് മറിഞ്ഞു വീഴുന്നത് എന്നുള്ളത് ഓർക്കണം. ഇതോടുകൂടെ തന്നെ പേടിച്ചു വരച്ച് അലക്സാണ്ടർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ആ സമയത്ത് അദ്ദേഹം ക്യാമറ പോലും എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരാഴ്ച കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സൊക്കെ വന്ന സമയത്തായിരുന്നു ക്യാമറ അദ്ദേഹം പോയി എടുത്തിട്ടുണ്ടായിരുന്നത്. ക്യാമറയിൽ എന്തെങ്കിലും ക്യാപ്ചർ ആയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ക്യാമറ പരിശോധിച്ചു. അവിടെ ഉണ്ടായിരുന്ന ബൾബ് പെട്ടെന്ന് മങ്ങി പിന്നെയും പ്രകാശിക്കുന്നതായിട്ടും ക്യാമറ ആരോ തള്ളിയിടുന്നത് പോലെയായിരുന്നു ആ ക്യാമറയിൽ ഉണ്ടായിരുന്ന വിഷ്വലുകൾ. ആ സമയത്ത് താനും നായയും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് എന്ന് അലക്സാണ്ടർ പ്രോമിസ് ചെയ്ത് പറയുമ്പോഴും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നത് ആർക്കും കണ്ടെത്താനായിട്ടില്ല. ഇനി 4-ാമത്തെയും ഏറ്റവും അവസാനത്തെയും വീഡിയോ. ഈ വീഡിയോ മുമ്പ് പറഞ്ഞ വീഡിയോകളെ പോലെയല്ല, ഒരു നാടിനെ മുഴുവൻ ഭയത്തിലാക്കിയ ഒരു വീഡിയോ ആണിത്. ജമൈക്കയിലുള്ള 11 വയസ്സായ ആ ബാലൻ തന്റെ അമ്മയോട് തന്റെ മരിച്ചുപോയ ഫ്രണ്ടിനെ ഇടക്കിടക്ക് കാണുന്നതായിട്ട് പറയുകയാണ്. ആ സമയത്ത് അവർക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് അറിയില്ലായിരുന്നു. പക്ഷേ ഈ ഒരു കാര്യം വലിയ രീതിയിൽ തന്നെ നാട്ടിൽ ചർച്ചയായി. അങ്ങനെ നാട്ടിലുള്ളൊരു ന്യൂസ് ചാനലില് ഈ 11 വയസ്സായ ബാലനെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വരികയാണ്. ലൈവായിട്ടായിരുന്നു ഈ ഒരു ഇന്റർവ്യൂ നടന്നത്. പെട്ടെന്നാണ് ആ ബാലനിരുന്നിരുന്ന കസേര പെട്ടെന്ന് ആരോ പുറകിലേക്ക് പിടിച്ചു വലിച്ചതുപോലെ നീങ്ങുകയാണ്. എന്ത് സംഭവിച്ചു എന്നറിയാതെ ഭയന്ന അവർ പെട്ടെന്ന് തന്നെ വീടിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ശേഷം അവിടെ നാട്ടിലുള്ള പള്ളിയിലച്ഛനെ, അതായത് ചർച്ചിലെ ഫാദറിനെ കൊടുന്നിട്ട് വീട് മൊത്തം കാണിക്കുകയാണ്. ആ ഒരു സമയത്ത് വീടിന് പുറത്തു നിന്ന് ഇന്റർവ്യൂ കണ്ടിന്യൂ ചെയ്യുകയാണ്. എന്ന് മുതലാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുന്നതിനിടയിൽ പെട്ടെന്ന് തന്നെ ആ ബാലനെ പുറകിലേക്കാരോ പിടിച്ചു വലിച്ചു. ഈ സംഭവം നടക്കുന്ന സമയത്ത് ആ പയ്യനും ആ അവതാരികയും ക്യാമറാമാനും മാത്രമായിരുന്നു ആ സ്ഥലത്തുണ്ടായിരുന്നതെങ്കിൽ പോലും ലൈവ് ടെലികാസ്റ്റിംഗ് ആയതുകൊണ്ട് തന്നെ ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളും ഈ ഒരു കാര്യം കാണുകയാണ്, ഭയന്നു പോവുകയാണ്. അപ്പം എന്താണ് നമ്മൾ ഈ വീഡിയോ ജസ്റ്റ് ഒരു വൈൻഡപ്പ് ആണ്. വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാന്ന് വിചാരിക്കുന്നു.